നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇപ്പോൾ കണ്ടകശനിയാണോ കഷ്ടകാലമാണോ? തൊടുന്നതെല്ലാം തിരിഞ്ഞു കുത്തുകയാണ്. ആലപ്പടക്കത്തിന് തിരി കൊളുത്തുമ്പോൾ ഓർക്കുന്നില്ല പൊട്ടുന്ന പടക്കം സ്വന്തം ശരീരത്തു തന്നെ വീഴുമെന്ന്. ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുകയാണ് സാക്ഷാൽ സർവർക്കർ സതീശൻ. താൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഒരു വർഗീയവാദിയുടെയും വോട്ട് നേടിയില്ല എന്ന് സതീശൻ ആണയിട്ട് പറയുന്നു. എന്നാൽ 2001-ൽ സതീശൻ മത്സരിച്ചപ്പോൾ RSS നേതാവിനെ കണ്ട് സഹായം ചോദിച്ചിരുന്നു. അത് മറന്നുപോയോ? ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആത്മവഞ്ചനയാണ് വി ഡി സതീശൻ നടത്തുന്നതെന്ന്. കോൺഗ്രസും RSS പരസ്പരം വോട്ട് ചോദിക്കുന്നത് യാഥാർത്ഥ്യമാണ്. സതീശന്റെ സ്ഥാപിത താല്പര്യങ്ങളെ എതിർത്തു തുടങ്ങിയപ്പോൾ സംഘപരിവാർ അദ്ദേഹത്തിന് ശത്രുക്കളായി. RSSനോട് പടവെട്ടിയാണ് വളർന്നതെന്ന സതീശന്റെ പ്രസ്താവന തീർത്തും പരിഹാസ്യമാണ്. വി ഡി സതീശൻ പറയുന്നത് പച്ച കള്ളമാണ്. സതീശൻ 2006-ൽ പങ്കെടുത്തത് RSS പരിപാടിയിൽ തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഫോട്ടോ വ്യാജമാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ. നിരന്തരമായി RSSനെ വിമർശിക്കുന്നത് കണ്ടപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ ചരിത്രം ഒന്ന് പുറകോട്ട് പരിശോധിക്കുന്നത് നല്ലതാ. 1980-ൽ ഇന്ദിരാ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി കെ കരുണാകരനാണ് അതിൻ്റെ നേതാവ്. ഈ മുന്നണിക്ക് വേറൊരു ചരിത്ര വസ്തുത കൂടി ഉണ്ട്. ഈ മുന്നണിയിൽ അംഗമായിരുന്നു BJP പഴയ രൂപം ജനതാ പാർട്ടി. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കാസർഗോഡ് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും RSS നേതാവായിരുന്ന രാജഗോപാൽ ജനവിധി നേടി. മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ളവർ വോട്ട് ചെയ്ത് ഈ RSS നേതാവിന് ആയിരുന്നു രാജഗോപാലിന്. ഈ അവിശുദ്ധ മുന്നണിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും CPMന്റെ രാമണ്ണറെ ബഹുഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ജനാധിപത്യ കേരളം RSSനെ എങ്ങനെയാണ് അകറ്റി നിർത്തുന്നതെന്നതിന് തെളിവാണത്. BJPയെയും RSSനെയും മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുപോലെ വലിയ പങ്ക് കേരളത്തിൽ വഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെയാണ് പെരിങ്ങളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി RSS നേതാവ് KG മാരാർ ജനവിധി നേടിയത്. അന്ന് അവിടെ LDF സ്ഥാനാർത്ഥിയായി ഇന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിട്ടുള്ള K ശശീന്ദ്രനാണ് ജയിച്ചു വന്നത്. അങ്ങനെ എന്നും RSSനെയും BJPയെയും എതിർത്തിട്ടുള്ളത് LDF ആണ്. BJPക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ വഴിയൊരുക്കിയതുവരെ കോൺഗ്രസും UDFും അല്ലേ? അത് ക്ലോസ് ചെയ്യാൻ CPM വേണ്ടി വന്നു.